സുഹൃത്തേ, ഞാൻ ജസിൽ, മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സെൻട്രൽ റെയിൽവേ, മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും സെൻട്രലിൽ കിടക്കുന്ന ഒരു റെയിൽവേയാണ് സെൻട്രൽ റെയിൽവേ. അതിൽ ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്, അതായത് അപ്രന്റിഷിപ്പ് അവസരങ്ങളാണ് ഉള്ളത്. SLC ITI കഴിഞ്ഞവർക്ക് അപ്രന്റിഷിപ്പ് ട്രെയിനിങ് അവസരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, സ്റ്റൈപ്പൻഡ്, ഇതിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എക്സാമോ എല്ലാ കാര്യങ്ങളോ ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്കറിയാം, ITI കഴിഞ്ഞവർ അല്ലെങ്കിൽ SSLC കഴിഞ്ഞവർക്ക് അവരുടെ റെസ്പെക്റ്റീവ് ട്രേഡിൽ ട്രെയിനിങ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഭാവിയിൽ അവർ മറ്റു പല ജോലികൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകിച്ച് റെയിൽവേയിലുള്ള ട്രെയിനിങ് വളരെ ഹെൽപ്ഫുള്ളാണ്. അങ്ങനെയുള്ള റെയിൽവേയിൽ അല്ലെങ്കിൽ റെയിൽവേയിൽ തന്നെയുള്ള ഭാവിയിലേക്കുള്ള ജോബുകളിലൊക്കെ ഒക്കെ പരിഗണിക്കപ്പെടാൻ ഈ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ചിലപ്പോൾ കാരണമായേക്കാം. അങ്ങനെയുള്ള ട്രെയിനിങ് അവസരം അല്ലെങ്കിൽ എന്താണ് അപ്രന്റിഷിപ്പ് അവസരം വന്നിട്ടുണ്ട്. ഇതിൻ്റെ എന്താണ് അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് September 29 വരെ അല്ലെങ്കിൽ September 28 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലിക്കേഷന് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഓൺലൈൻ അപ്ലിക്കേഷന് ആരംഭിച്ചിട്ടുണ്ട്. September 28 നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. 2409 വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അപ്രന്റിഷിപ്പ് അവസരങ്ങൾ തേടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.rrccr.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം നിങ്ങൾക്ക് വേണ്ട യോഗ്യത എന്ന് വെച്ചാൽ 10th class പാസ്സായിരിക്കണം, 50% മാർക്ക്. പിന്നെ ITIയിലും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഈ രണ്ടിൻ്റെയും മാർക്കിൻ്റെ സിമ്പിൾ ആവറേജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അതായത് SLCയുടെയും ITIയുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. വേറെ എക്സാമിനേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അത് അങ്ങനെയായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ കാര്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കുക. അങ്ങനെയാണ് 2402 അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക. ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു മോഡും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. പ്രധാനമായിട്ടും അവസരം വരുന്നത് മുംബൈ, അതായത് അവസരം വരുന്ന ക്ലസ്റ്ററുകളാണ് മുംബൈ, ഭുസാവൽ, പൂനെ, നാഗ്പൂർ, സോളാപ്പൂർ, ഇങ്ങനെയുള്ള റെയിൽവേൻ്റെ സെൻട്രൽ ഇതിന് കീഴിൽ വരുന്ന യൂണിറ്റുകളിലാണ് അവസരം വരുന്നത്. പിന്നീട് ഉള്ളതെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് എത്രയൊക്കെയാണ് വേക്കൻസികൾ എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഒന്നാമത്തത് കാരേജ് ആൻഡ് വാഗൺ വാടി വണ്ട, അതായത് മുംബൈ ക്ലസ്റ്ററിൽ മൊത്തം 258 വേക്കൻസി ഉണ്ട്. കല്യാൺ ഡീസൽ ഷെഡിൽ മൊത്തം 50 വേക്കൻസി ഉണ്ട്. കുർള ഡീസൽ ഷെഡിൽ 60 വേക്കൻസി ഉണ്ട്. കല്യാൺ ശ്രീ ഡി കല്യാണിൽ മൊത്തം 179 വേക്കൻസി, കുർളയിൽ 192 വേക്കൻസി. പിന്നീടുള്ളത് പരൽ വർക്ക്ഷോപ്പിൽ 303 വേക്കൻസി, മുംബൈ ക്ലസ്റ്ററിൽ 547 വേക്കൻസി, ബൈക്കുലയിൽ വേക്കൻസി ഒരു ഫിറ്റർ വേക്കൻസി 26 വേക്കൻസി. പിന്നീടുള്ള വേക്കൻസി ബൈക്കുള്ളതിൽ 60 വേക്കൻസിയാണുള്ളത്. പിന്നെ ഭുസാവൽ ക്ലസ്റ്ററിൽ വരുന്ന വേക്കൻസി 122, ഭുസാവൽ ക്ലസ്റ്ററിൽ ഇലക്ട്രിക് ലോക്കോഷെഡ്, അങ്ങനെ ഒരുപാട് ഇതാ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് വർക്ക്ഷോപ്പ്, മൺമട് വർക്ക്ഷോപ്പ്, പൂനെ ക്ലസ്റ്റർ, അങ്ങനെ എന്താണ് നാഗ്പൂർ ക്ലസ്റ്റർ, അങ്ങനെ എല്ലാത്തിലും സോളാപ്പൂർ ക്ലസ്റ്റർ, അങ്ങനെ എല്ലാത്തിലും ആയിട്ടാണ് 2402 അവസരങ്ങൾ വരുന്നത്. എല്ലാം നമ്മളിവിടെ വായിച്ചിട്ടില്ല. 2402 അവസരങ്ങൾ വരുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജിൻ്റെ എലിജിബിലിറ്റി എന്ന് വെച്ചാൽ 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 29/8/2023 അടിസ്ഥാനത്തിലായിരിക്കും വയസ്സ് കണക്കാക്കുക. SC ST ക്കാർക്ക് 5 വർഷത്തെയും OBC ക്കാർക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കും. SC ST ക്കാർ അതായത് SC ST ക്കാർക്ക് 1994 2008 ഇടയിൽ ജനിച്ചവരായാൽ മതി. OBC ക്കാരാണെങ്കിൽ 29/8/1996
29 8 2008 ഇടയിൽ ജനിച്ചവരായാൽ മതി. പിന്നീട് ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷത്തെ പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇതിൽ നോക്കാനുള്ളത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസാണ്. അപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരിക. അതായത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ്, പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് അവർക്കൊന്നും ഫീസില്ല, ബാക്കി എല്ലാവർക്കും ഫീസിന് വേണം. മിനിമം എന്താണ് ഇത് ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. ആർ ആർ സി സി ആർ എന്നുള്ള വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. പിന്നീട് എന്താണ് ഇതിലെ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ പ്രധാനമായിട്ടും നോക്കാനില്ല, അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിലേക്ക് നോക്കാനുള്ളത്. പ്രധാനമായിട്ടും 1 വർഷത്തേക്കായിരിക്കും, പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനെ നീട്ടി കിട്ടും. ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് നമ്മൾ മുന്നേ പറഞ്ഞതാണ് www.rrccr.com എന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡാറ്റ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പൈസ അടയ്ക്കുക. അതിനുശേഷം ആയിരിക്കും നിങ്ങളുടെ അവർ സ്ക്രൂട്ടിനൈസ് ചെയ്യും ആരൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്വാളിഫിക്കേഷൻ. അതിനടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അതിനുള്ള ലെറ്റർ വരികയാണ് ചെയ്യുക. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെ സ്കാനഡ് ഫോട്ടോഗ്രാഫ് വേണം, സ്കാനഡ് സിഗ്നേച്ചർ വേണം, പിന്നെ മറ്റ് നിങ്ങളുടെ എസ് എൽ സി ITI ഇതിൻ്റെയൊക്കെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം. NCVT ആണെങ്കിൽ NCVT, SCVT ആണെങ്കിൽ SCVT, പിന്നെ SC ST ക്കാർ, OBC ക്കാർക്ക് അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും വേണം. ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. September 28 വരെയാണ്, 1 വർഷമാണ് ട്രെയിനിങ് പീരീഡ്. ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡാണ് 7000 രൂപയാണ് മാസം പെർ മന്ത് സ്റ്റൈപ്പൻഡ് കിട്ടുക. ഇത് പക്ക ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഭാവിയിലുള്ള ജോലിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല അവസരമാണ്, ട്രെയിനിങ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല അവസരമാണ്. നിങ്ങളിപ്പോൾ 1 വർഷത്തിന് ശേഷം വീണ്ടും അതിൽ തുടരുകയാണെങ്കിൽ 10% ഇൻക്രിമെൻറ്റ് ഉണ്ടാവുക. പിന്നീട് 1 വർഷം കൂടി തുടരുന്നുണ്ടെങ്കിൽ 15% ഇൻക്രിമെൻ്റ് ആയിരിക്കും എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അവിടെയുള്ള താമസ സൗകര്യം കാര്യങ്ങളൊന്നും അവിടെ പ്രൊവൈഡ് ചെയ്യില്ല, നിങ്ങളുടെ സ്വന്തം ചിലവിൽ കഴിഞ്ഞോളണം എന്നുള്ളതിൽ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. മറ്റെന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിച്ചോളൂ. ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഡെയിലി നിങ്ങളെ മുന്നിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.